കോഴിക്കോട് ചേവായൂരിൽ നടിയും മോഡലുമായ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. കാസർഗോഡ് സ്വദേശിനി ഷഹനയാണ് മരിച്ചത്. ഭർത്താവ് സജാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജനലരിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറയുന്നു. വിവരങ്ങളുമായി ദിലീപ് ദേവസേലക്ക്. അതിനു മുൻപ് ബന്ധുക്കളുടെ പ്രതികരണം കാണാം. മോളെ ജീവോടെ ആക്കിയില്ല, നിന്റെ മോളെ കൊന്നിട്ടേ ഞാൻ വീടുന്ന് പറഞ്ഞിന് മോനെ. അപ്പൊ എന്നെ മോള് കരിഞ്ഞിട്ട് പറഞ്ഞിന് മോനെ, ഏ ഉമ്മ എന്നെ ഇന്ന് വീടുന്നില്ല ഉമ്മ, എന്നെ ഒരു കൊല്ലുമ എന്നെ കൊല്ലം കളിക്കുന്നുണ്ടമ്മ, ചോറ് കുറേ ആളുക്കിട്ട് കൊല്ലം കളിക്കുന്നമ്മ, എന്നെ ഉപ്പ ഉമ്മാവും പങ്ങും എൻ്റെ ഈ മാപ്പിളയും പറയാ ചങ്ങായി വന്നിട്ട് തയ്ക്കുന്നമ്മ, എന്നെ എന്നെ പീഡിപ്പിക്കുന്നമ്മ, എന്നെ ഒന്നും ചെയ്യുന്നമാന്ന് എന്നെ പോന് ഞാൻ വന്ന് എത്തുമ്പോൾ പോന് എൻ്റെ പിടിയില്ല, വേ നൊടിയാണ്ട് പോയിക്കൊന്നു എൻ്റെ വയ്യത്തിൽ റൂമിൻ്റെ ഇതും പറഞ്ഞു തരില്ല. പേരെ അങ്ങനെ കഴിഞ്ഞാൽ പേരെല്ലാം ഉണ്ട് റൂമാക്കിട്ട് പോയിട്ട് തരും. കൊല്ലന്നെ ചൂന്ന് പറഞ്ഞു എന്നോട് എൻ്റെ മോള് എൻ്റെ കൊല്ലുമാ. ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ഇപ്പോൾ ദിലീപ്, ഈ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഈ ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൊലപാതകം എന്നടക്കമുള്ള ആരോപണങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ ദിലീപ്. ഉന്മേഷ്, ആഷ്മി, ഉമ്മ പറഞ്ഞത് ഞാൻ ഇന്നലെ വൈകുന്നേരങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു, എന്നെ ഉപദ്രവിക്കുന്നുണ്ട് ഭർത്താവ് സാജിദ്, എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, എന്നെ കൊല്ലും എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞതായി പറയുന്നു. അത് മാത്രമല്ല, ഇന്നലെ രാത്രി 1:30 കാസർകോടുള്ള ഷഹനയുടെ ബന്ധുക്കൾ അറിയുന്നത് ഷഹന ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം അറിയുന്ന അപ്പോൾ തന്നെ കാസർകോട് നിന്ന് ബന്ധുക്കൾ കോഴിക്കോട്ടെത്തി ജനലഴിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടത്. ആ സ്ഥലത്ത് അങ്ങനെ ഒരു മരണം നടക്കാൻ സാധ്യതയില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വീട്ടിൽ തൂങ്ങി മരിച്ചു, അതായത് ഈ ജനലിൽ തൂങ്ങി മരിക്കുന്നത് അസാധ്യമാണ്, അതിൽ ദുരൂഹതയുണ്ട്, ഈ കേസ് പോലീസ് അന്വേഷിക്കണം, ഇതിൽ സജാദിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ കേസിൽ ഇവരിപ്പോൾ നിർണായകമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ കേസ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അത് വീഡിയോയിൽ ചിത്രീകരിക്കണം, ദുരൂഹതയുണ്ട്. ഭർത്താവ് സാജിദ് ഇക്കാര്യം പറഞ്ഞ പല കാര്യങ്ങൾ പറഞ്ഞ ഷഹനയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഫോറൻസിക് വിദഗ്ധരും മറ്റ് ആൾക്കാരും ഈ ഇവരുടെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തുന്നു, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നു. മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ കായിക മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ ജനലഴിയിൽ തൂങ്ങി നിന്ന നിലയിൽ കണ്ട ദുരൂഹതയടക്കം പോലീസ് പറയുന്നത് എന്താണ് ദിലീപ്? പോലീസ് പറയുന്നത് പരാതി ലഭിച്ചതിന് ശേഷം അവിടെ എത്തി, കൂടുതൽ കാര്യങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ സാജിദിനെ ചോദ്യം ചെയ്ത് ഇതിൽ കാര്യങ്ങൾ സാജിദ് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ബന്ധുക്കളുടെ ആരോപണങ്ങൾ ആ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ചിത്രീകരിക്കാനുള്ള നടപടികൾ മുകളിൽ നിന്ന് ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. എന്തായാലും ഈ കേസിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് ഷഹന പറയുന്നത് അമ്മയെ വിളിച്ചു പറയുന്നു തന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ഇതാണ് ബന്ധുക്കൾക്ക് ഇപ്പോൾ പറയാനുള്ള കാരണം. ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നു തന്നെ ഉപദ്രവിക്കുന്നു തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ടും പറഞ്ഞിരുന്നു. സജാദിന് ഈ ചോദ്യത്തിൽ തന്നെ, അതായത് സജാദ് തന്നെ തന്റെ മകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണം. പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നതിനായിട്ട് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരും മറ്റ് പ്രതിനിധികളും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.